ഈ വർഷത്തെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ്, എത്ര വലിയ മഹത്വമുള്ളൊരു രാത്രിയാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. വിശുദ്ധമായ ദുൽഹജ്ജ് പടിയിറങ്ങുന്നു. അള്ളാഹുവിൻ്റെ മാസമായ മുഹറം ഇതാ നമ്മിലേക്ക് ആഗതമാവുകയാണ്. ഈ ഒരു വർഷം മുഴുവൻ അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? ഈ മുഹറം വളരെ ആദരവോടെ സ്വീകരിക്കാൻ നമുക്ക് കഴിയുമോ? അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഈ വർഷം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കണം അല്ലേ. ഓരോ കാര്യവും സ്വീകരിക്കുന്നത് അതിൻ്റെ അന്ത്യം എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ ഈ വിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്താൽ, ഒരു മനോഹരമായ നിസ്കാരം, അതുപോലെ ഒരു ദിക്ർ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ഹൃദ്യമായി ഈമാനോടെ ഇഖ്ലാസോടെ കൊണ്ടുവന്നാൽ, അതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട് കേട്ടോ, നാല് നിബന്ധനകൾ കൂടെ ഉണ്ട്. അതൊക്കെ കൃത്യമാക്കി നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ഈ ഒരു വർഷം അള്ളാഹു റബ്ബുൽ ആലമീൻ അങ്ങ് സ്വീകരിക്കും. അതിമനോഹരമായ ഉമ്മ പ്രസവിച്ചിട്ടൊരു കുഞ്ഞിനെ പോലെ നമുക്ക് അടുത്ത കൊല്ലം അങ്ങ് സ്വീകരിക്കാൻ പറ്റും. അപ്പോൾ എന്ത് സംഭവിക്കും? അള്ളാഹുവിൻ്റെ തൃപ്തിയുള്ളൊരു പുതുവർഷം ലഭിക്കും, സമാധാനമുള്ളൊരു പുതുവർഷം ലഭിക്കും, രോഗങ്ങളില്ലാത്ത, പ്രതിസന്ധികളില്ലാത്ത, ഇതിൽ നിന്നൊക്കെ നാഥനായ റബ്ബ് കാവൽ നൽകുന്ന സാമ്പത്തിക അഭിവൃദ്ധിയുള്ള, ശാരീരികമായി നല്ല ആഫിയത്തുള്ള, എന്തെല്ലാം നന്മകളുണ്ടോ അതൊക്കെ ലഭിക്കുന്ന അതിമനോഹരമായൊരു പുതുവർഷം നമ്മിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. യാ അല്ലാ, അപ്പം അങ്ങനെ ഒരു വർഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വെള്ളിയാഴ്ച രാവ് നഷ്ടപ്പെടുത്തരുത് കേട്ടോ. അതിമനോഹരമായി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ലൈഫിൽ ചെയ്യാൻ അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, പരിപൂർണമായിട്ട് കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ ഹൃദ്യമായൊരു പുതുവർഷം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മാഷാ അല്ലാ. ഈ ഒരു ഹംദിൻ്റെ ബറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായ പോസിറ്റീവ് വൈബ് മാത്രമുള്ള, നെഗറ്റീവ് ചിന്തകളൊന്നും കടന്നു വരാത്തൊരു ദിവസം സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ എല്ലാവരുടെയും ജീവിതം ഇങ്ങനെ പോകുന്നു. ഒരു കൊല്ലം നമ്മൾ കുറച്ച് മാസങ്ങളായല്ലേ ഈ സ്വബാഹുൽ ഖൈറിനോടൊപ്പം കൂടിയിട്ട്. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ? അൽഹംദുലില്ല. ഞാനിങ്ങനെ, എനിക്ക് ആക്സിഡൻറ്റ് സംഭവിച്ച വിവരം എല്ലാവരും അറിഞ്ഞല്ലോ. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അൽഹംദുലില്ല എൻ്റെ നാഥൻ എനിക്ക് കാവൽ തന്നത് ഈ സ്വബാഹുൽ ഖൈർ സദസ്സിൽ പങ്കെടുത്തതിൻ്റെ ബറക്കത്തുകൊണ്ടാണ്. ഞാനും നിങ്ങളെപ്പോലെ സ്വബാഹുൽ ഖൈർ കുടുംബത്തിൽപ്പെട്ട ഒരാളല്ലേ. ഈ ഹംദ് പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ നാഥൻ എനിക്ക് തൗഫീക്ക് തന്നത്, എനിക്ക് രക്ഷപ്പെടാനുള്ള തൗഫീക്ക് തന്നത്. അതിൻ്റെ ചുവടെ വന്ന ഒരുപാട് കമൻറ്റുകൾ അതിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ കണ്ണുകൾ നിറയാണ്. യാ റബ്ബി, ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ സ്വബാഹുൽ ഖൈർ കൊണ്ടുണ്ടായ മാറ്റങ്ങൾ, ഹംദ് പറഞ്ഞതിലൂടെ ഉണ്ടായ അത്ഭുതങ്ങൾ, ജീവിതം മാറിമറിഞ്ഞ് ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിയത് സ്വബാഹുൽ ഖൈർ കാണാൻ തുടങ്ങിയതിന് ശേഷമാണെന്നൊക്കെ ഓരോരുത്തർ പറയുന്നത് കാണുമ്പോൾ വല്ലാഹി വല്ലാഹി കണ്ണുകൾ നിറയുന്നു, ഹൃദയം നിറയുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ ഇനിയും ഒരുപാട് അത്തരം വാർച്ചകൾ കേൾക്കാനും ജീവിതത്തിൽ നല്ലതനുഭവിക്കാനും നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇത് വിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ്, അല്ല ഈ വർഷത്തെ തന്നെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ്. ഇനിയൊരു വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ആരൊക്കെ ഉണ്ടാകുമെന്ന് വല്ല ഉറപ്പുണ്ടോ? വല്ല ഉറപ്പുണ്ടോ? ഒരുറപ്പില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വീകരിക്കപ്പെടുന്ന വെള്ളിയാഴ്ച രാവാകണം അല്ലേ. സ്വീകരിക്കപ്പെടുന്ന വെള്ളിയാഴ്ച രാവ് പ്രാർത്ഥനക്കുത്തരമുള്ളൊരു രാത്രിയും പകലും നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് മുതലാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മൾ മുതലാക്കണം. ശരി ഉസ്താദ്, എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല, ഞാൻ വലിയ തിരക്കുകളിലാണ്, അല്ലെങ്കിൽ ശരീരത്തിന് ക്ഷീണമാണ്. ആയിക്കോട്ടെ, രണ്ട് ചെറിയ കാര്യങ്ങൾ, രണ്ട് റക്അത്ത് നിസ്കാറുണ്ട്, അതോടൊപ്പം ഒരു ചെറിയ ദിക്റുണ്ട്. ഇത് നമ്മൾ ഇന്നൊന്ന് ചൊല്ലിയാൽ, മനസ്സറിഞ്ഞ് പൊട്ടിക്കരഞ്ഞിട്ട് നാഥനായ റബ്ബിൻ്റെ മുമ്പിലൊന്ന് സമർപ്പിച്ചാലേ അൽഹംദുലില്ല ഈ ഒരു വർഷം മുതലാകും, ഒരു അടിപൊളി പുതുവർഷം ഇൻഷാ അല്ലാ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ മഹാനായ അബൂബക്കറിൻ്റെ സിദ്ദീഖ് റളിയല്ലാഹുഅൻഹു അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുഅൻഹുവിനെ പഠിപ്പിച്ചു കൊടുത്ത രണ്ട് റക്അത്ത് നിസ്കാരം, ഇത് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ടതാണ്. അത്ര മനോഹരമായൊരു നിസ്കാരമുണ്ട്. ആ നിസ്കാരം തന്നെ സ്വലാത്തു തൗബ, തൗബയുടെ നിസ്കാരം തന്നെ, തൗബയുടെ നിസ്കാരം. പല ആളുകൾക്കും തൗബക്കൊരു നിസ്കാരമൊക്കെ ഉണ്ടോ? അങ്ങനൊരു നിസ്കാരമുണ്ട്. പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും, ചില ആളുകൾ ഇതുവരെ ലൈഫിൽ നിസ്കരിച്ചിട്ടുണ്ടാവില്ല. നമുക്കിന്നൊന്ന് നിസ്കരിക്കാമെന്നേ. ആ അത് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നിസ്കരിക്കാം കേട്ടോ, ഏത് സമയത്ത് നിങ്ങൾക്ക് നിസ്കരിക്കാം. ചുരുങ്ങിയത് രണ്ട് റക്അത്താണ്.
ചുരുങ്ങിയ രണ്ട് റക്അത്താണ്. അപ്പോൾ ഇഖ്ലാസോടുകൂടെ നമ്മൾ ഈ നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ നമ്മൾ മാറുകയാണ്. ചില നിബന്ധനകൾ അതിനുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഉമ്മ പ്രസവിച്ചൊരു കുഞ്ഞിനെ പോലെ നമ്മൾ മാറുകയാണെങ്കിൽ യാള്ള ഒരു പുതിയ വർഷം നമ്മൾ സ്വീകരിക്കുമ്പോൾ എത്ര അടിപൊളിയായിരിക്കും ആ വർഷം അല്ലേ. സമാധാനവും സന്തോഷവും ആരോഗ്യവും സാമ്പത്തികമായ ഭദ്രതയും എല്ലാം 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 മക്കൾ നന്നാകുന്നതും അങ്ങനെ എല്ലാ മേഖലകളിൽ നിന്നും നമുക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റുന്ന അതിമനോഹരമായ ഒരു പുതുവർഷം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏത് സമയത്തും നിങ്ങൾക്ക് നിസ്കരിക്കാം ഇല്ലേ. നിസ്കാരം കറാഹത്തില്ലാത്ത, സുന്നത്ത് കറാഹത്തില്ലാത്ത ഏത് സമയത്തും നമുക്ക് നിസ്കരിക്കാം. പക്ഷേ ഏറ്റവും നല്ലൊരു അവസരം കടന്നു വരികയാണ് നമ്മളിലേക്ക്. അതേതാ? നാഥനായ റബ്ബിൻ്റെ സഹായം, ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന അതിമനോഹരമായ നിമിഷം, അത് തഹജ്ജുദിൻ്റെ നിമിഷമാണ്. ഇബാദി, എൻ്റെ അടിമയെ, നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് തരാം. എന്നോട് പൊറുക്കരുണ തേടൂ, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. എന്നോട് കാരുണ്യം ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് കരുണ ചെയ്യാം എന്ന് പറഞ്ഞ് നാഥനായ റബ്ബിൻ്റെ സഹായം നമ്മിലേക്ക് അടുത്തടുത്തടുത്ത് വരുന്ന നിമിഷം, അത് തഹജ്ജുദിൻ്റെ നിമിഷമാണ്. ആ തഹജ്ജുദിൻ്റെ വേളയിൽ ഈ രണ്ട് റക്അത്ത് നിസ്കരിക്കാൻ നമുക്ക് പറ്റിയാൽ അൽഹംദുലില്ലാ. ഇഖ്ലാസോടെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ. കാരണം നാഥനായ റബ്ബ് പറയുന്നു, ദുഊനി, എന്നെ വിളിച്ച് ചോദിക്ക്, ഞാൻ തരാമേ. എന്തിനാണ് സങ്കടപ്പെടുന്നത്? നാഥനായ റബ്ബുൽ ആലമീൻ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരാണ്. സിമ്പിളാണ്. തൗബയുടെ സുന്നത്ത് നിസ്കാരം രണ്ട് റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഖിബ്ലക്ക് അഭിമുഖമായി ഞാൻ നിസ്കരിക്കുന്നു. അത്രയേ ഉള്ളൂ. തൗബയുടെ സുന്നത്ത് നിസ്കാരം രണ്ട് റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഖിബ്ലക്ക് അഭിമുഖമായി ഞാൻ നിർവഹിക്കുന്നു. ചുരുങ്ങിയത് രണ്ട് റക്അത്താണ്. ബസ്, അല്ലാഹു അക്ബർ കൈയിട്ടുക, സാധാരണ പോലെ തന്നെ വജ്ജഹത്തൂത, അതുപോലെ ഫാത്തിഹ സൂറത്തൂത, അതിനുശേഷം കഴിയുമെങ്കിൽ ഒന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്തും, അതിനുശേഷം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് സൂറത്തുൽ ഫലഖും ഓതാം. കഴിയുമെങ്കിൽ ഓതാം, ഇല്ലെങ്കിൽ ഖുൽ യാ അൽ കാഫിറൂനും മാത്രം ഓതിയാലും മതി. ഇത് രണ്ടും കൂടെ ഓതിയാൽ വളരെ വിശേഷമായി. ഇനി ഇതുപോലെ തന്നെ റുക്കൂ ചെയ്യുക, ഏത്തിദാൽ ചെയ്യുക, സുജൂദ്, ഇടയിലിരുത്തം, രണ്ടാമത്തെ സുജൂദ്, പിന്നെ രണ്ടാമത്തെ റക്അത്തിലേക്ക് നമ്മൾ എഴുന്നേറ്റ് വരും അല്ലേ. അവിടെ തക്ബീർ കെട്ടിയതിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതുക. കഴിയുമെങ്കിൽ അവിടെ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും ഖുൽ അഊദു ബിറബ്ബിന്നാസ് സൂറത്തും പാരായണം ചെയ്യാം. ഇല്ല, നിങ്ങൾക്ക് ഓരോ സൂറത്തെ പറ്റുന്നുള്ളോ എങ്കിൽ ഖുൽ യാ അൽ കാഫിറൂനയും അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസും ഓരോ റക്അത്തിലായി പാരായണം ചെയ്യുക. അങ്ങനെ കൃത്യമായി അത്തഹിയാത്തിൽ സലാം വീട്ടുക ഇല്ലേ, സാദാ നിസ്കാരം പോലെ തന്നെ. മനസ്സറിഞ്ഞ് ഈ രണ്ട് റക്അത്ത് നിസ്കാരം നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കാൻ കാരണമാകും. ഒരു വർഷത്തിൽ നമ്മൾ ചെയ്തു പോയ എല്ലാ ചെറുപാപങ്ങളും പൊറുക്കാൻ അത് കാരണമാകും. നാഥനായ തമ്പുരാൻ നമ്മിലേക്ക് അവൻ്റെ സഹായം കൊണ്ട് അടുത്തു വരുന്ന ആ നിമിഷം നമ്മൾ വേസ്റ്റാക്കി കളഞ്ഞാൽ പിന്നെ നമ്മളെപ്പോലെയുള്ള വിഡ്ഢികൾ വേറെ ആരാണ് അല്ലേ. അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നിസ്കാരത്തിലെ സുജൂദിൽ കിടന്നിട്ട് നിങ്ങൾ പൊട്ടിക്കറയ അള്ളാഹൻ്റെ മുമ്പിൽ. ആ നിസ്കാരത്തിൽ അത്തഹിയാത്തിന് മുമ്പ് നമ്മൾ സുജൂദിൽ കിടക്കൂലേ, സുജൂദിൽ കിടന്നിട്ട് പൊട്ടിക്കറയുക. പൊട്ടിക്കറിഞ്ഞിട്ട് നിങ്ങൾക്കറിയുന്ന അറബിയിൽ നിങ്ങൾ ദുആ ചെയ്തോ, പടച്ചോലൻ്റെ വാപ്പക്കും മക്കും പുറത്തു കൊടുക്കണേ അല്ലാ, അല്ലാഹുമ്മ ഇഗ്ഫിർലി, എനിക്ക് പുറത്തു തരണേ അല്ലാ, വലി വാലിദീന വലി വാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്കും, റബ്ബി റഹ്മഹുമ കമ റബ്ബയാനി സഗീറ അല്ലേ. പടച്ചവനെ, നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? റബ്ബി റഹ്മഹുമ കമ റബ്ബയാനി സഗീറ, എൻ്റെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ എന്നോട് കരുണ ചെയ്തതുപോലെ നീ അവർക്ക് കരുണ ചെയ്യണേ അല്ല. അതെന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? ചെറുപ്പത്തിൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ നോക്കിയതുപോലെ എനിക്ക് അവരെ നോക്കാൻ തൗഫീക്ക് നൽകണേ അല്ല എന്നല്ല പറഞ്ഞത്. ചെറുപ്പത്തിൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ നോക്കിയതുപോലെ നീ അവരെ നോക്കണേ അല്ല. അത് അങ്ങനെ ഒരു വർത്താനല്ലേ. നമുക്കെന്ന് അങ്ങനെ നോക്കാൻ പറ്റൂലേ? പറ്റൂലടോ, പറ്റൂല. ഉമ്മായും വാപ്പായും നമ്മളെ ചെറുപ്പത്തിൽ നോക്കിയതുപോലെ നമുക്കൊരിക്കലും പപ്പാനും ഉമ്മാനും നോക്കാൻ പറ്റൂല. ആ ഒരിക്കൽ ഒരു മനുഷ്യനിങ്ങനെ ചുമന്നുകൊണ്ട് ഹജ്ജ് ചെയ്യാണ്, ഒരു ഉമ്മാനെ ചുമന്നുകൊണ്ട് ഒരു മനുഷ്യനെ ഹജ്ജ് ചെയ്യാണ്, തവാഫൊക്കെ ചെയ്യുന്നുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടമാണ്. സ്വഹാബിയോട് ചോദിക്കുന്നുണ്ട്, അനസാണെന്ന് തോന്നുന്നു, റളിയല്ലാഹു അൻഹു, ഞാൻ എൻ്റെ കടമ നിർവഹിച്ചോ, എൻ്റെ മാതാപിതാക്കളോടുള്ള കടമ ഞാൻ നിർവഹിച്ചിട്ടുണ്ടോ? ഇല്ലില്ലില്ല, ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇല്ല നിർവഹിച്ചിട്ടില്ല. അതെന്താ കാരണം? മോനെ, നിൻ്റെ മാതാപിതാക്കൾ നിനക്ക് സേവനം ചെയ്തത് അല്ലെങ്കിൽ നിനക്ക് ഹിദ്മത്ത് ചെയ്തത് നീ എന്നെന്നും ജീവിച്ചിരിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് അല്ലേ. നീ ഒരുപാട് നാൾ ജീവിച്ചിരിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ്. നീ നിൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് ഏത് രീതിയിലാണ്? അവരെ സഹായിക്കുന്നത്, അവർക്ക് തുടച്ചു കൊടുക്കുന്നത്,
അവർ വയ്യാതെ കിടക്കുകയാണെങ്കിൽ അവരുടെ മലമൂത്ര വിസർജനം കൂയിയെടുക്കുന്നത്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്ത് കൊടുക്കട്ടെ. ഒരു ലക്ഷ്യത്തിലാണ് നിൻ്റെ മനസ്സിലുണ്ടാവും, ഇനി എത്ര നാളെ എൻ്റെ ഉമ്മച്ചിയുള്ളത് അല്ലേ, എൻ്റെ ഉമ്മച്ചി എത്ര നാളുള്ളത്, ആ ഉള്ളിടത്തോളം ചില സമാധാനമായിട്ട് ജീവിക്കട്ടെ. മോനെ, നിൻ്റെ ഉമ്മ അങ്ങനെ കരുതിയിട്ടല്ല, നിൻ്റെ മലവും മൂത്രമൊക്കെ കോരിയത് അങ്ങനെ കരുതിയിട്ടല്ലടോ, നീ ജീവിച്ചിരിക്കണം എന്നുള്ള അതിയായ കൊതിയിലാണ്. നീ രണ്ടു ദിവസം കഴിഞ്ഞ് മരിച്ചു എന്ന് ചിന്തിച്ചിട്ടല്ല. പക്ഷേ ആ ഉമ്മ ചെയ്ത ചിന്ത ഒരിക്കലും മക്കളെ നിങ്ങൾക്ക് കടന്നു വരില്ല എന്ന് സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും മാതാപിതാക്കൾ നമ്മളെ ചെറുപ്പത്തിൽ നോക്കിയതുപോലെ നോക്കാൻ പറ്റൂല അല്ലേ. പക്ഷെ നാഥനായ റബ്ബിനെ കൊണ്ടു പറ്റും, നാഥനായ റബ്ബിനെ കൊണ്ടു പറ്റും. അതുകൊണ്ടാണ് റബ്ബി റഹ്മഹുമ പടച്ചോനെ, നീ കരുണ ചെയ്യണേ, കമാ റബ്ബയാനി സഗീറ, എന്നെ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ മാതാപിതാക്കൾ എങ്ങനെയാണ് നോക്കിയത് അതുപോലെ അവർക്ക് നീ കരുണ ചെയ്യണേ. സുജൂദിൽ കിടന്നിട്ട് ദ്വാരായിരുന്നോ? വാപ്പാക്കും മാക്കും വേണ്ടി നമ്മൾ കൃത്യമായിട്ട് ദ്വാരക്കാണെങ്കിൽ നമ്മുടെ കടങ്ങളും നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറിപ്പോകും എന്നുള്ളത് ഹദീസുകളിൽ നിന്ന് സ്ഥിരപ്പെട്ട കാര്യമല്ലേ. അള്ളാഹു ജീവിതത്തിൽ ആസ്വദിക്കാൻ തൗഫീക്ക് നൽകട്ടെ. അതുപോലെ നമ്മുടെ രോഗങ്ങൾ ശിഫയാകാൻ അറബി അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അറബിയിൽ ദുആയിരുന്നു, ഇല്ല എനിക്കങ്ങനെ അറബി അറിയില്ല, പോട്ടെ നമുക്കറിയുന്ന അറബിയിൽ ദിക്റ് ചൊല്ലിയിട്ട് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാമല്ലോ മലയാളത്തിൽ അല്ലേ. സുജൂദിൽ കിടക്കുമ്പോൾ മനസ്സിൽ കൊണ്ടുവന്നിട്ടെങ്കിൽ പൊട്ടിക്കളഞ്ഞു. ഏതാണ്ട് നമ്മളെ തഹജ്ജുദിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ സഹായം കൊണ്ട് നമ്മളെ കടുത്തു വരുന്ന നിമിഷം ഒന്ന്, മറ്റൊന്ന് സുജൂദിൽ നിൽക്കുമ്പോൾ അടിമയും ഉടമയും തമ്മിലുള്ള മറയങ്ങ് ഇല്ലാതായി മാറുകയാണ്. ഈ രണ്ടും കൂടെ ചേരുന്ന മനോഹരമായ നിമിഷം, അതും ഈ വർഷത്തെ അവസാനത്തെ വെള്ളിയാഴ്ച രാവും കൂടെ ആകുമ്പോൾ എത്ര മനോഹരമാണ്, പൊട്ടിക്കറയാൻ കണ്ടല്ലാൻ്റെ മുമ്പിൽ. അള്ളാഹു ഇഖ്ലാസോടെ ചെയ്യാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ ദിക്ർ ഒരു 70 തവണ 100 തവണയായി കഴിഞ്ഞാൽ മനോഹരം. നിങ്ങൾക്കൊണ്ട് പറ്റുമെങ്കിൽ 70 തവണയെങ്കിലും ഒരു മിനിമം നമ്മൾ ചെയ്യാന്നുള്ളതാണ്. ഇസ്തിഗ്ഫാർ, വസ്തഗ്ഫിറു ഇന്നഹു കാന ഗഫ്ഫാറ, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യ്, അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്. ഏതാണ് ഇസ്തിഗ്ഫാർ? അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഉണ്ടോ ഈ ചെറിയ ഇസ്തിഗ്ഫാർ മനസ്സറിഞ്ഞ് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് വെറുതെ ചൊല്ലിയാൽ പോരാ, അസ്തഗ്ഫിറുല്ലാഹൽ അദീം ഹൃദയത്തിൽ നിന്ന് കടന്നു വരണം. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്കെന്താണ് പല ഇബാദത്തുകളും ഫലിക്കാത്തതിൻ്റെ കാരണം എന്താ? ഞാൻ ഉണർത്തിയിരുന്നില്ലേ നിങ്ങളെ അല്ലേ? ഒരാളിപ്പോൾ നെയ്ച്ചോറ് 33, മട്ടൻ കുറുമ 33, ബീഫ് ഫ്രൈ 34, 100 തേക്കാൻ വേണ്ടി ഒരു ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ രുചി അവൻ അനുഭവിക്കാൻ പറ്റുമോ? പറ്റില്ല. എന്തേ അത് വെറുതെ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഇതുപോലെ തന്നെ ഈ ദിക്റുകൾ വെറുതെ കൽബിലേക്ക് ഇറങ്ങാതെ വെറുതെ പറഞ്ഞതുകൊണ്ട് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അനുഭവിക്കാൻ പറ്റില്ല. അള്ളാഹു കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ, എൻ്റെ നാഥൻ എൻ്റെ അടുക്കലുണ്ട് എന്നുള്ള ബോധ്യത്തിൽ, എൻ്റെ നാഥൻ്റെ കൂട്ടെനിക്ക് ലഭിക്കണമെന്നുള്ള ബോധ്യത്തിൽ, എൻ്റെ നാഥൻ എന്നെ കൈവിടില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് ചൊല്ലാൻ കഴിയണം. അപ്പോഴേ അതിന് ഗുണമുണ്ടാവുള്ളൂ. മനസ്സറിഞ്ഞ് 70 തവണ അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലേ ഇസ്തിഗ്ഫാർ ചൊല്ലാൻ നമുക്ക് കഴിയണം. അള്ളാഹു റബ്ബുൽ ആലമീൻ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു ഇസ്തിഗ്ഫാറിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ വെറും ഇത് മാത്രമല്ല അല്ലേ, വെറും പാപം പൊറുക്കൽ മാത്രമൊന്നുമല്ല. ഇസ്തിഗ്ഫാർ കൃത്യമാണെങ്കിൽ ഒരു വർഷം സാമ്പത്തികമായ അഭിവൃദ്ധി നമുക്കുണ്ടാവും അല്ലേ. ഒരു വർഷം എന്നല്ല, കണക്കില്ലാതെ ഉണ്ടാവും, അള്ളാഹു തരും ഇൻഷാല്ലാഹ്. ആരോഗ്യമുണ്ടാകും എന്നൊക്കെ പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പുതിയൊരു ആയുസ് അല്ലെങ്കിൽ പുതിയൊരു വർഷം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ധന്യമായ നിലയിൽ അതിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയും ഇൻഷാല്ലാഹ്. അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഒരു വർഷം മുഴുവൻ അള്ളാഹു സ്വീകരിക്കാൻ അതിൻ്റെ അവസാനം ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലായോ? അതിൻ്റെ അവസാനം എങ്ങനെയാണ്, ആ വർഷത്തിൻ്റെ അവസാനം എങ്ങനെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ആ അവസാനത്തിൽ തന്നെ ഒരു വെള്ളിയാഴ്ച രാവ് കടന്നു വരുമ്പോൾ അത് കൃത്യമാക്കി കഴിഞ്ഞാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് എത്ര വലിയ സൗഭാഗ്യങ്ങളാണ് തരിക. പടച്ച റബ്ബ് അത് ആസ്വദിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഈ തൗബയുടെ നിസ്കാരമാണെങ്കിലും മനസ്സറിഞ്ഞുള്ള തൗബയാണെങ്കിലും, ഈ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് തൗബയാട്ടോ, തൗബയാണ്. പക്ഷേ തൗബ നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹു അത് സ്വീകരിക്കണമെങ്കിൽ, തൗബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയത് മൗലൂദ് കിതാബിൽ നമ്മൾ ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഏതാണ്ട് നമുക്ക് ഒരു ഏകദേശ ഐഡിയയ്ക്ക് വേണ്ടിയിട്ടാണ് മൗലൂദ് കിതാബിൽ അത് കൊടുത്തിട്ടുള്ളത്. അല്ലാതെ നമ്മൾ നോക്കി അത് മാത്രം ഇങ്ങനെ വായിച്ചുകൊണ്ട് കാര്യമില്ല. മനസ്സറിഞ്ഞ് 4 നിബന്ധനകളോടെ നമ്മൾ അള്ളാഹിനോട് പൊട്ടിക്കറിഞ്ഞ് നമ്മുടെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞാൽ അതാണ് തൗബ, അതാണ് തൗബ. അല്ലാതെ ചിലപ്പോൾ നമ്മളിങ്ങനെ വെറുതെ വായിച്ചതുകൊണ്ട് മാത്രം നമുക്ക് ഇഖ്ലാസ് ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മൾ ഒറ്റയ്ക്കിരുന്നൊന്ന് പറഞ്ഞു നോക്കാം, 4 കാര്യങ്ങൾ അതിന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത് എന്താണ്? അല്ലാഹു റബ്ബുൽ ആലമീൻ ഖുർആനിൽ പറയുന്നുണ്ട് തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹാ, നിങ്ങൾ അല്ലാഹുവിന് നസൂഹായ ഹൃദയം കൊണ്ടുള്ള മനോഹരമായ തൗബ ചെയ്യണേ എന്ന് റബ്ബുൽ ആലമീൻ. മനോഹരമായ തൗബ, കാക്ക തൗബയല്ല, മനോഹരമായ തൗബ. അതിൽ 4 കാര്യങ്ങൾ വേണം. ഒന്നെന്താ? ചെയ്തു പോയ തെറ്റുകളിൽ ഖേദം വേണം, സങ്കടം വേണം,
അതുമല്ല എനിക്കങ്ങനെ വലിയ വിഷമമൊന്നുമില്ല, എന്നാലും തൗബങ്ങൾ ചെയ്യുക, അതിൽ കാര്യമില്ല. ചെയ്തു പോയ തെറ്റുകളിൽ ഖേദം വേണം. രണ്ടാമത്തേത്, ഏത് തെറ്റാണോ ഇത് ചെയ്യുന്നത് അതിൽ നിന്ന് മാറി നിൽക്കണം, അതൊക്കെ ഒഴിവാക്കണം കേട്ടോ, അതൊക്കെ ഒഴിവാക്കണം. ഞാൻ ചെയ്യില്ല, ഞാൻ ചെയ്യില്ല. മൂന്നാമത്തേത്, ഞാനിനി ആ തെറ്റിലേക്ക് മടങ്ങില്ല എന്ന് പ്രതിജ്ഞ ചെയ്യണം, ഞാനിനി ഒരിക്കലും ആ തെറ്റിലേക്ക് പോവില്ല. നാലാമത്തേത്, ഒരു ഒരു മനുഷ്യരുമായിട്ട് ബന്ധപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ബാധ്യതകളുണ്ടെങ്കിൽ, മറ്റൊരാളെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, ചീത്ത പറഞ്ഞിട്ടുണ്ട്, ആക്ഷേപിച്ചിട്ടുണ്ട്, അത്തരം ബാധ്യതകളുണ്ടെങ്കിൽ നമ്മൾ എന്ത് നിസ്കരിച്ചാലും എന്ത് ഇസ്തിഗ്ഫാർ ചെയ്താലും അള്ളാഹു പുറത്തുവരില്ല. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഈ ബാധ്യതകളൊക്കെ തീർത്തിട്ട് വേണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ നാല് നിബന്ധനകൾ കൃത്യമായി നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ, മനസ്സറിഞ്ഞിട്ട് നമ്മൾ ഇസ്തിഗ്ഫാറും ഈ നിസ്കാരവും നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ, ഈ ഒരു വർഷം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും വരുന്നൊരു വർഷം അടിപൊളിയായി തീരുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ്, അല്ലാഹു റബ്ബുൽ ആലമീൻ അത് ആസ്വദിക്കാൻ, ഹൃദ്യമായി ആസ്വദിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ കഴിയുകയാണെങ്കിൽ നമുക്കിന്ന് വൈകുന്നേരം, ഇന്ന് വെള്ളിയാഴ്ച രാവിലെ നമുക്ക് ചെറിയൊരു മജ്ലിസ് നമുക്ക് സംഘടിപ്പിക്കണം അല്ലേ, ഈ വർഷത്തെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലെ ഒരു 10-20 മിനിറ്റ് നമുക്ക് ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സന്തോഷമല്ലേ? നമുക്കൊരു എത്ര മണിക്ക് വേണം? ഒരു 7:30 വെക്കാം, 7:30 to 8 മണിക്കുള്ളിൽ മാത്രം. ഇല്ല, അതുപോലെ അതല്ലേ നല്ലത്? അല്ലെങ്കിൽ 7 മണിക്ക് വെക്കണം, നിങ്ങൾ പറയണത് പോലെ. ഇൻഷാല്ലാ നമുക്കത് ആ സമയം കൃത്യമാക്കിയിട്ട് നമുക്കൊരു മജ്ലിസ് വെക്കാം. അതുപോലെ മുഹറം 1-ന്റെ രാവ് മുതൽ ആഷുറയുടെ രാവ് വരെ നമുക്ക് കൃത്യമായിട്ട് രാത്രിയിലൊരു മജ്ലിസ് വേണ്ടേ? കുറച്ചേരം നമുക്ക് ദിക്കറുകളൊക്കെ ചൊല്ലിയിട്ട് ഈ മുഹറം രാവുകളിൽ ചൊല്ലേണ്ട അതിമനോഹരമായ ദിക്കറൊക്കെ ചൊല്ലിയിട്ട് നമുക്ക് അള്ളാഹുവിലേക്ക് കൈനീട്ടണ്ടേ? വേണോ? നിങ്ങളുടെ അഭിപ്രായം തന്നെ വേണം. അള്ളാഹു റബ്ബുൽ ആലമീൻ അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥനായ റബ്ബിലേക്ക് നമുക്ക് അടുക്കണം, നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീരണം, സമാധാനമുള്ള ജീവിതം ലഭിക്കണം, അതൊക്കെ ആസ്വദിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച 1000 രൂപയുടെ ചോദ്യം എന്തായിരുന്നു? മഹാനായ അബു ഹനീഫ റളിയല്ലാഹുവിൻ്റെ, ഇമാം അബു ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹുവിൻ്റെ സ്ഥാനപ്പേർ എന്താന്നാണ്? സ്ഥാനപ്പേര് ചോദിച്ചപ്പോൾ എല്ലാവരും ശരിക്കുള്ള പേര് എഴുതിയിട്ടുണ്ട്. സ്ഥാനപ്പേര് ഇമാമുൽ അഅലം എന്നാണ്. ഇമാമുൽ അഅലം, ഏറ്റവും വലിയ ഇമാം എന്നാണ്. വലിയ മഹാനായിരുന്നു സയ്യിദുന ഇമാം അബു ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഇന്നത്തെ ചോദ്യം എന്താണ്? ഇന്നത്തെ ചോദ്യം സിമ്പിളാണ്, സിമ്പിളായിട്ട് ചോദ്യം ചോദിക്കുക എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട്. ഇനി വരാൻ പോകുന്ന ഒരു മുഹറം ഉണ്ടല്ലോ, ഇത് അറബി മാസത്തിൽ ഹിജിരി കലണ്ടർ പ്രകാരം ഏത് വർഷമാണ്, എത്രാമത്തെ വർഷമാണ് ഇനി കടന്നു വരുന്നത്? കമൻറ്റ് ചെയ്യുക കേട്ടോ. അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الله رب العالمين نمل ان سويغريكم ആരാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, ഈ സദസ്സ് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ സംഭവിച്ചു പോയ പാപങ്ങളെല്ലാം നീ പൊറുക്കണേ അല്ലാ. ഒരു വർഷം കടന്നു പോകുമ്പോൾ യാ റബ്ബനാ ഞങ്ങളിൽ നിന്ന് സംഭവിച്ച എല്ലാ പാളിച്ചകളും നീ പൊറുത്തു നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ, സ്വസ്ഥത നൽകണേ അല്ലാ, അദാബുകളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ, നിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. നീ തൃപ്തിപ്പെട്ട അടിമകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ല. യാ റബ്ബനാ നീ സ്വീകരിക്കപ്പെടുന്നൊരു വർഷമായി ഞങ്ങളിൽ നിന്ന് ഈ ദുൽഹജ്ജ് അടക്കമുള്ള ഒരു വർഷം കടന്നു പോകുമ്പോൾ അത്തരം സമാധാനം ഞങ്ങൾക്ക് നീ നൽകണേ അല്ല. പടച്ചവനെ ഇനി കടന്നു വരുന്നൊരു വർഷം നിൻ്റെ തൃപ്തിയിലായി ഒരു ഉമ്മ പറ്റ കുഞ്ഞിനെപ്പോലെ സുരക്ഷിതരായി സ്വീകരിക്കാനും അമലുകൾ ചെയ്യാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ല. സമാധാനമുള്ളൊരു വർഷം നൽകണേ അല്ല. പടച്ചവനെ ഞങ്ങളെയും ഞങ്ങളുടെ സന്താനങ്ങളെയും ഇണകളെയും നന്നാക്കണയല്ല, അത്തരം ഒരു വർഷമാക്കി തരണേ അല്ല. പടച്ചവനെ അസുഖങ്ങളില്ല, മാരകമായ രോഗങ്ങളിലേക്ക് പോകാത്ത, ഓപ്പറേഷൻ വേണ്ടി വരുന്ന അസുഖങ്ങളിലേക്ക് പോകാത്ത, പ്രയാസങ്ങളില്ലാത്തൊരു വർഷം നൽകണേയല്ല. യാ റബ്ബന ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേയല്ല. അസുഖബാധിതരായ ധാരാളം ആളുകളുണ്ട്, പരിപൂർണ ശിഫാ നീ നൽകണേയല്ല. യാ റബ്ബന, യാ റബ്ബന, കടങ്ങളില്ലാത്ത ജീവിതം നൽകണേയല്ല. കടങ്ങൾ നീ ഏറ്റെടുക്കണേയല്ല. സ്വസ്ഥത നൽകണേയല്ല. കച്ചവടം നീ ബർക്കത്തിലാക്കണേയല്ല. ജോലിയിൽ അഭിവൃദ്ധി നൽകണേയല്ല. പ്രവാസികൾക്ക് ഖൈറ നൽകണേയല്ല. പടച്ചവനെ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്തവരുണ്ട്, പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തവർ, അഖാമക്ക്
കാത്തിരിക്കുന്നവർ എല്ലാം നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. യാ റബ്ബന യാ റബ്ബന, സിഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണേ അല്ലാ, നീ ബാത്തുലാക്കണേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളെ നന്നാക്കണേ അല്ലാ, അദബുള്ള മക്കളാക്കണേ അല്ലാ, ഇഖ്ലാസുള്ള മക്കളാക്കണേ അല്ലാ, പഠനത്തിൽ പുരോഗതി നൽകണേ അല്ലാ, ജീവിതോപാധിയിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ, മാതാപിതാക്കളോട് അദബുള്ള മക്കളാക്കണേ അല്ലാ, മക്കളില്ലാത്തവർക്ക് സന്താനങ്ങൾ നൽകണേ അല്ലാ, ഗർഭിണികളായ സഹോദരിമാരുണ്ട് പ്രയാസങ്ങളിൽ നിന്ന് മുക്തി നൽകണേ അല്ലാ. അർഹമുറാഹിമായ റബ്ബെ, വീടില്ലാത്തവർക്ക് ഖൈറായ ഭവനം നൽകണേ അല്ലാ. യാ റബ്ബന യാ റബ്ബന, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല, ഈമാന സലാമത്താക്കണേ അല്ലാ. പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിടപറഞ്ഞവരെയും, വിശിഷ്യ ഈ സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾ, ഇതിനെ സ്നേഹിക്കുന്നവർ, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവർ, യാ അല്ലാ എല്ലാവരെയും അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.